സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. മഴ തോരുന്നു. നോഹയുടെ പെട്ടകം പർവ്വത ശൃംഖത്തിൽ ഉറച്ചിരിക്കുന്നു. പ്രളയജലം പിൻവാങ്ങുന്ന സ്ഥിതി പരിശോധന നടത്താൻ നോഹ രണ്ട് പക്ഷികളെ അയക്കുന്നുണ്ട്, ഒരു മലങ്കാക്കയും ഒരു പ്രാവും. ഇത് കാക്കക്കറുപ്പിൻ്റെയും പ്രാവെളുപ്പിൻ്റെയും വൈരുദ്ധ്യങ്ങളുടെ കഥയല്ല. കാക്കയുടെ അഴുക്കും പ്രാവിൻ്റെ അഴകും വിവേചിക്കുന്ന കഥയുമല്ല. സൃഷ്ടി വിവരണത്തിൽ കര ഉരുവായ സമയമുണ്ട്. ഉൽപ്പത്തി 1-9, മൂന്നാം ദിവസമായിരുന്നു അത്. വീണ്ടെടുപ്പുകളുടെയും ഉയർപ്പുകളുടെയും മൂന്നാം ദിവസം. പ്രളയജലത്തിൽ നിന്ന്, അതിൻ്റെ ക്രമരാഹിത്യത്തിൽ നിന്ന് ദൈവം ഭൂമിയെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിൻ്റെ അടയാളം. അതുപോലെ പ്രളയജലം ഇന്ന് പിൻവാങ്ങുമ്പോൾ ഇതാ പർവ്വത ശൃംഗങ്ങൾ കാണപ്പെടാൻ തുടങ്ങുകയാണ്. ആവർത്തനവിരസമായ നീണ്ട കാത്തിരിപ്പുകൾക്ക് തുടക്കമാവുന്നു. പേടകത്തിൻ്റെ കിളിവാതിലൂടെ എല്ലാം വീക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് നോഹയും കൂട്ടവും. മലങ്കാക്ക പറന്നകന്നും തിരിച്ചു വന്നും അങ്ങനെ നിൽക്കുന്നു. അതിനെ ഇരിപ്പുറപ്പിക്കാൻ ഇടം കിട്ടുന്നില്ല. വെള്ളമിറങ്ങുമ്പോൾ പർവ്വതക്കെട്ടുകളിൽ ജീർണിച്ച മൃതദേഹങ്ങൾ കാണപ്പെടാൻ തുടങ്ങുമ്പോൾ അതിന് ആഹാരമാകുന്നു, ഇടമാകുന്നു. അതുവരെ അതിങ്ങനെ അകന്നും അടുത്തും പറന്നുകൊണ്ടേയിരിക്കും. വീണ്ടും ജലനിരപ്പ് താഴുകയാണ്. പ്രാവിന് ഇനിയും വൃക്ഷത്തലപ്പുകൾ കാണാറായിട്ടില്ല. താഴ്വാരങ്ങളിലാണല്ലോ വൃക്ഷത്തലപ്പുകൾ. അതുവരെയും വെള്ളമിറങ്ങണം. പ്രാവ് അതാ തിരികെ പറന്നു വരുന്നു. നോഹ അതിന് കൈനീട്ടി പുണർന്നെടുക്കുകയാണ്. ദൈവത്തിൻ്റെ മനസ്സാണ് അപ്പോൾ നോഹയ്ക്ക്. ഉൽപ്പത്തി 8-1. ആ പ്രാവിനെക്കുറിച്ച് പോലും അവന് വിചാരമുണ്ട്. സൃഷ്ടിയോട് ഇത്ര ആർദ്രമായി മനുഷ്യൻ ഇടപഴകണമെന്നതായിരുന്നു ദൈവത്തിൻ്റെ ആദിമ നിയോഗം. പക്ഷേ സ്വയം കീഴ്പ്പെടുത്തുന്നതിന് പകരം ടിംഷേൽ മനുഷ്യൻ മറ്റെല്ലാത്തിനെയും കീഴടക്കുന്ന സ്വാർത്ഥ ബോധത്തിലേക്ക് വളരുകയാണ്. നാം കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ നോഹ എന്ന പേര് പോലും പ്രാവിനോട് സാമ്യമുള്ളതാണ്. ഹീബ്രുവിൽ ഹയോനാഹ് എന്നാണ് പ്രാവിനെ വിളിച്ചത്. അത്ര ധ്വനിസാമ്യമുണ്ട് അവർ തമ്മിൽ. പ്രാവ് നോഹായുടെ ബിംബം തന്നെയാണ്. ഭൂമി ഉണങ്ങിപ്പാകമാകുന്നത് ക്ഷമയോടെ പാർത്തിരിക്കുന്ന നോഹായുടെ അടയാളം. പ്രാവ് പറന്നു പോകുന്നുവെങ്കിലും അതിന് ഒരിടം കണ്ടെത്താനാകുന്നില്ല. മാനോഹ് വിശ്രമത്തിൻ്റെ ഇടം. വീണ്ടും ഇത് ധ്വനിസാമ്യമാണ്. പുറത്ത് മാനോഹ് വിശ്രമസ്ഥലം കണ്ടെത്താനാകാത്തതിനാൽ അവൻ നോആഹ് എന്ന അവൻ്റെ പരിചിതമായ വിശ്രമസ്ഥലത്തേക്ക് തിരികെ പറന്നുകൊണ്ടിരിക്കുന്നു. ഇതാ ഒടുക്കം ഒരു ഒലിവിൻ്റെ തളിരും കൊണ്ട് അത് തിരിച്ചു വരുന്നുണ്ട്. ഭൂമി ഉണങ്ങിത്തുടങ്ങി, ഫലഭൂയിഷ്ഠമാകുന്നു. ഒലിവ് തളിർ ഇതിൻ്റെ രൂപകമാണ്. അത് ദൈവജനത്തിൻ്റെ പ്രതീകം കൂടിയാണ്. പുതുസൃഷ്ടിയാകുന്ന ദൈവജനം, പുതിയ ഇസ്രായേൽ. പിന്നെ ആ പ്രാവ് പറന്നകലുന്നു, തിരിച്ചു വരുന്നുമില്ല. ഭൂമി അതിൻ്റെ ഫലസമൃദ്ധി കണ്ടുകഴിഞ്ഞു. ജീവൻ അതിൻ്റെ വിശ്രമം കണ്ടെത്തുന്നു. ഇന്നലെ സങ്കീർത്തനം 29 പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒളിവീശലാണിത്. ശാലവും സമഗ്രമായ വീണ്ടെടുപ്പാണ് ഈ സമാധാനം. എല്ലാം ദൈവഹിതാനുസാരം നിവർത്തിക്കപ്പെടുമ്പോൾ സാധ്യമാകുന്നത്. വിശുദ്ധ തോമസ് അക്വിനാസ് നിരീക്ഷിക്കും പോലെ സമാധാനമെന്നത് ക്രമത്തിൽ നിന്നുളവാകുന്ന സ്വസ്ഥതയാണ്. പീസ് ഈസ് എ ട്രാങ്ക്വലിറ്റി ഓഫ് ഓർഡർ. ക്രമരാഹിത്യത്തിൻ്റെ പ്രളയജലങ്ങളെ ദൈവം ഒതുക്കുന്നു. സങ്കീർത്തനം 29. പുതുസൃഷ്ടി വിരിയിച്ചെടുക്കുന്നു അതിൽ നിന്ന്. ആശ്വാസത്തിൻ്റെ വരവ്, ഈ പക്ഷികൾ അതാണ് പേറി വരുന്നത്, കൺസലേഷൻ. മലങ്കാക്കയെക്കുറിച്ച് ഒരു നിവേദനം കൂടി ബോധിപ്പിക്കേണ്ടതുണ്ട്. ഗൂഢകഥകളുടെ രാജകുമാരനായ എഡ്ഗാർ അലൻ പോ തൻ്റെ വിഖ്യാതമായ ഒരു കവിതയിൽ ഇത് പറയുന്നുണ്ട്. മലങ്കാക്ക എന്ന പേരിലുള്ള ആ കവിത, ദ റേവൻ. ചാവുനിലങ്ങളുടെ പക്ഷി, നിശാപക്ഷി, നരകപക്ഷി, അശുഭ സൂചനകളുടെ പക്ഷി എന്നിങ്ങനെ സങ്കല്പിക്കപ്പെടുന്ന മലങ്കാക്ക, ദ റേവൻ, തൻ്റെ പ്രിയതമയുടെ അകാല വിയോഗത്തിൽ ഹൃദയം നുറുങ്ങിയിരിക്കുകയാണ് ആഖ്യാതാവ്. അദ്ദേഹം രാത്രിയിൽ തൻ്റെ ജനലിങ്കൽ ഒരു മുട്ട് കേൾക്കുന്നു. തുറന്നു നോക്കി പരതുമ്പോൾ ഒരു മലങ്കാക്കയെയാണ് അത് കാണുന്നത്. ഗ്രീക്ക് ജ്ഞാനദേവതയായ അഥീനായുടെ പ്രതിമയുടെ തോളിൽ അതിങ്ങനെ ഇരിക്കുകയാണ്, പരലോക സത്യങ്ങളുടെ ജ്ഞാനദൂതനെ പോലെ. കവിയെ തൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് നിരവധി ചോദ്യങ്ങൾ ഈ മലങ്കാക്കയോട് ഉന്നയിക്കുന്നുണ്ട്. എല്ലാത്തിനും അതിന് ഒരേ ഒരു ഉത്തരം മാത്രം, അച്ചിട്ട ഉത്തരം പോലെ, നെവർ മോർ, ഇല്ല, ഒരിക്കലും ഇനിയില്ല. എനിക്ക് പ്രിയതമയെ വീണ്ടും കണ്ടുമുട്ടാനാകുമോ? എൻ്റെ നിരാശകൾക്കൊരു അവസാനമുണ്ടാകുമോ? ഏതനിൽ ഞങ്ങൾ വീണ്ടും തിരിച്ചെത്തുമോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ കവി ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവൻ്റെ വേദനയുടെ പാരമ്യമേറി വരുന്നു. പക്ഷെ അപ്പോഴെല്ലാം മലങ്കാക്ക വീണ്ടും വീണ്ടും അതുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നെവർ മോർ. മനുഷ്യൻ്റെ വേദനയുടെയും നിരാശയുടെയും നഷ്ടബോധങ്ങളുടെയും ആഴങ്ങൾ വളരെ ഭീഷണമാം വിധം പോ വരച്ചിട്ട ഒരു സുന്ദര കാവ്യമാണിത്. ഈ കാക്കയുടെ ശബ്ദം അരോചകമാണ്. പക്ഷേ ഈ അരോചകമായ ശബ്ദത്തിൽ തിരുവചനം നമ്മെ പല കാര്യങ്ങളും ആവർത്തിച്ച് പഠിപ്പിക്കുന്നുണ്ട്, നമ്മുടെ സവിശേഷ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി. എക്രാക്സേൻ എന്ന ക്രിയാപദം കൊണ്ട് വിവരിക്കപ്പെടുന്ന നിരവധി പ്രസ്താവങ്ങളുണ്ട് തിരുവചനത്തിൽ. കാക്കയുടെ കരച്ചിലാണത്. ക്രിസ്തുനാഥൻ തന്നെ പല പ്രാവശ്യം ഇപ്രകാരം ഒരു ശബ്ദത്തിൽ പറഞ്ഞിട്ടുണ്ട്.
അലറി വിളിക്കുക എന്നാണ് അർത്ഥം. പറഞ്ഞറിയിക്കാനാകാത്ത ആത്മപീഡകളുടെ സ്വരമാണത്. ഇൻ ആർട്ടിക്കുലേറ്റ് എക്സ്പ്രഷൻസ് ഓഫ് ഡീപ്പ് ഇമോഷൻസ്. ആബേലിൻ്റെ രക്തം നിലത്ത് വീണ് കരഞ്ഞതും ഏതാണ്ട് ഇതേ ശബ്ദത്തിലാണ്. ദൈവം നമ്മെ അലോസരപ്പെടുത്തുന്ന ഒരു ശബ്ദഗതിയാണത്. ദൈവവചനം നമ്മുടെ പാപസുഖങ്ങളിൽ നമ്മെ അസ്വസ്ഥപ്പെടുത്തുക തന്നെ ചെയ്യണം. നെവർ മോർ എന്ന ആ അർത്ഥഗർഭമായ വാക്കിൻ്റെ ചിറകിൽ ഇനി വേണ്ട, ഇനിയില്ല, ഇനി ഉണ്ടാകില്ല, ഇനി ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ എത്ര അർത്ഥതലങ്ങളാണ് ഇതിൽ വിടരുന്നത്. ആശ്വാസവും താക്കീതും ഇടകലരുന്ന വിധം. ഇനി താനൊരിക്കലും ഇപ്രകാരം നാശം വിധിക്കില്ല എന്ന് നാഥൻ തറപ്പിച്ച് പറയുന്നുമുണ്ട്. ഇതുപോലെ തന്നെ ഇന്ന് നെവർ മോർ, നെവർ അഗെയിൻ. പ്രളയജലത്താൽ ജീവതലങ്ങളെ താൻ ഇനിയും ശിക്ഷിക്കില്ല എന്ന്. നോഹ അർപ്പിച്ച ഒരു ദഹനബലിയുടെ നറുഗന്ധം ദൈവത്തെ തഴുകുമ്പോഴാണ് ഇങ്ങനെ ഒരു ചിന്തയുണരുന്നത് എന്ന് നാം നിരീക്ഷിക്കുന്നുണ്ട്. ഒരു നല്ല യാഗത്തിൻ്റെ നറുമണം ദൈവത്തിൻ്റെ നീതിയെയും കരുണയെയും അത് സ്പർശിക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് ചിന്തിക്കുമ്പോഴോ അതോ ഇപ്പോൾ നമ്മൾ പിന്തിരിഞ്ഞു നോക്കുമ്പോഴോ ക്രിസ്തു എന്ന യാഗത്തിൻ്റെ നറുഗന്ധമാണ് ഇതെന്ന് നമുക്ക് തിരിച്ചറിയാനാകും. ദൈവം മനുഷ്യനെ നോക്കുമ്പോൾ ക്രിസ്തുവിനെ തന്നെയാണ് കാണുന്നത്, തൻ്റെ പുത്രനെ. കഴിഞ്ഞ ദിവസം സങ്കീർത്തനം 50 യഥാർത്ഥത്തിൽ നമ്മുടെ യാഗങ്ങൾ എന്തായിരിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുകയായിരുന്നു. ദൈവവും സഹജനുമായുള്ള ബന്ധത്തിൽ നിന്നാണ് അത് ഉരുത്തിരിയേണ്ടത്. അതൊരു സ്നേഹപാഠമാണ്. നോഹായ്ക്ക് ദൈവത്തിൻ്റെ മനസ്സുണ്ടായിരുന്നതുപോലെ എനിക്കും അങ്ങനെ തന്നെ വേണം. കൃതജ്ഞതയാണ് അങ്ങനെ ദൈവത്തിന് അർപ്പിക്കപ്പെടേണ്ട ഏറ്റവും നല്ല യാഗമെന്ന് സങ്കീർത്തനം 50 നമ്മെ ഓർമ്മിപ്പിച്ചിരുന്നു. ഇന്ന് സങ്കീർത്തനം 116 ഇപ്രകാരം ഒരു കൃതജ്ഞതാ ബലിയുടെ സ്വരം പേറുന്നുണ്ട്. തന്നെ തൂത്തുവാരിയെറിയാൻ പോകുന്ന ജീവിത പാച്ചിലുകളിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് ദൈവം സങ്കീർത്തകനെ കരകയറ്റിയിരിക്കുന്നു. മരണപാശങ്ങളിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു. ഭൂമിയുടെ കുഴച്ചിൽ മാറി അത് ഉണങ്ങി പാകപ്പെട്ടോ എന്ന് നോഹ കാത്തിരുന്നതുപോലെ ആ കാത്തിരിപ്പുകളുടെ ഒടുവിൽ ദൈവം സാധ്യമാക്കുന്ന രക്ഷ, അതിനെ തുടർന്ന് ഞാൻ തിരിച്ചു നൽകേണ്ട കൃതജ്ഞതാബലി, ഇതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ചലനം. കൃതജ്ഞതയായി ഞാൻ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? ദൈവം എനിക്ക് ചെയ്ത നന്മകൾക്ക് ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി ദൈവനാമം വിളിച്ചപേക്ഷിക്കും, സങ്കീർത്തകൻ പറയുകയാണ്. നേരത്തെ നാം കണ്ടല്ലോ നോഹായുടെ ദഹനബലി. ഈ ദഹനബലിയോടൊപ്പം ചേർത്ത് വയ്ക്കപ്പെടേണ്ട ഒരു പാനീയ ബലിയാണ്, അതിൻ്റെ ചഷകമാണ് സങ്കീർത്തകൻ എടുത്തുയർത്തുന്നത്. സംഖ്യ 28:7 ദൈവത്തിൻ്റെ മുൻപിൽ ചൊരിയപ്പെടേണ്ട ആത്മരസമാണത്, വീര്യമുള്ള ആത്മരസം എന്നെ തന്നെ. പൗലോസ് ലിഹ തൻ്റെ ജീവിത ബലിയെക്കുറിച്ചതുപോലും ഇങ്ങനെ ഒരു പാനീയ ബലിയായിട്ടാണ് ഞാൻ ദൈവത്തിന് മുൻപിൽ ഒരു പാനീയ ബലിയായി ചൊരിയപ്പെടാൻ പോകുന്നുവെന്ന് പറഞ്ഞുകൊണ്ട്. ഈ ഒരു അനുഭവം പെസഹായുടെ ആഘോഷത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ദുഷ്ടതയുടെ പുളിപ്പില്ലാതെ തയ്യാറാക്കിയ യഥാർത്ഥ പെസഹ, യഥാർത്ഥ പെസഹ കുഞ്ഞാടായ ക്രിസ്തുവിൻ്റെ ബലി. 1 കൊരിന്ത്യർ 5:8 ഇന്നലെ നാം കണ്ടതാണല്ലോ ഈ അപകടകരമായ പുളിപ്പിനെക്കുറിച്ച്. നമ്മെ ദൈവം പുതുസൃഷ്ടിയാക്കുന്നതിനെ പ്രതിയുള്ള അതുല്യമായ കൃതജ്ഞതാ പ്രകാശനമാണിവിടെ. ഇനിയൊരു അടയാളവും നൽകപ്പെടില്ല. എ സൈൻ നെവർ മോർ എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയം കലങ്ങിയാകലെന്ന് നാഥനെ നാം കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചിരുന്നു. എത്രയൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും പഠിച്ചിട്ടും നിങ്ങൾ ഇനിയും ഒന്നും മനസ്സിലാക്കുന്നില്ലേ എന്ന അവൻ്റെ ഹൃദയം പിളർന്ന ചോദ്യവുമുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഇന്ന് നാം അത്യന്തം സവിശേഷമായ ഒരു അത്ഭുത വിവരണത്തെ ശ്രദ്ധിക്കുന്നത്. ബത്സൈദായിൽ വെച്ച് അന്തനെ സുഖപ്പെടുത്തുന്നത്, മർക്കോസ് 8:22-26 രണ്ട് ഘട്ടങ്ങളിലായി നടക്കുന്ന ഒരേ ഒരു അത്ഭുതമാണിത്. നാഥൻ ആദ്യം അവനെ തൊടുമ്പോൾ അവൻ്റെ കണ്ണ് അല്പം വിടർന്ന് അവൻ കാണുന്നുണ്ട്, അവർ നടക്കുന്ന വൃക്ഷങ്ങളെപ്പോലെ. ഒരുപക്ഷെ അവൻ ജന്മന അന്ധനായിരുന്നെങ്കിൽ വൃക്ഷവും മനുഷ്യരും ഒരേപോലെ ആയിരിക്കും അവൻ്റെ ഉൾചിത്രത്തിൽ വിടർന്നിരിക്കുക. ഉരുണ്ട് കുഴൽ പോലെ ശാഖകളൊക്കെയുള്ള ഒരു രൂപം. മനുഷ്യനും മരവും അങ്ങനെയാണല്ലോ. എന്നു മാത്രമല്ല, അവൻ തൻ്റെ അന്ധമായ വഴികളിൽ മനുഷ്യരെയും മരങ്ങളെയും പോയി തട്ടി വീണിട്ടുമുണ്ടാകാം. ഒത്തതടി എന്ന പ്രയോഗം മരത്തിനും മനുഷ്യനും ഒരുപോലെ ബാധകമാണല്ലോ. എന്നാൽ ഒരുപക്ഷെ അവൻ കാലക്രമേണ അന്ധനായി തീർന്നവനാണെങ്കിൽ ഈ ഒരു പ്രസ്താവന അവൻ്റെ കാഴ്ച ഇനിയും വ്യക്തമായിട്ടില്ല എന്നതിൻ്റെ ഒരു സൂചനയാണ്. ഒരു രണ്ടാം സ്പർശം അവന് ആവശ്യമായി വരുന്നുണ്ട്, എ സെക്കൻഡ് ടച്ച്. ശിഷ്യരുടെയും ഫരിസേയരുടെയും കാര്യത്തിൽ സാധ്യമാക്കുന്നൊരു പരിവർത്തനവും ഇത് തന്നെയാണ്. അവർ പല കാര്യങ്ങളും കേൾക്കുകയും അറിയുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ചില ധാരണകൾ അവർക്കില്ലാതില്ല. പക്ഷേ അത് പാതി തുറന്ന കണ്ണുപോലെയാണ്. അവർ മനസ്സിലാക്കുന്നത് മങ്ങിയാണ്, ബ്ലർഡ് പെർസെപ്ഷൻ. അതുകൊണ്ട് തന്നെ കാണുന്നവയെ വിവേചിച്ചറിയാൻ ഇന്റർപ്രിറ്റ് അവർക്ക് കഴിയുന്നില്ല. മനുഷ്യൻ മരങ്ങളെ പോലെ തോന്നുന്നു. മനുഷ്യൻ മരത്തിൽ തളയ്ക്കപ്പെടുന്നവനാകുന്നു. മരത്താലെ വന്ന ഒരു പാപത്തിൻ്റെ ഓർമ്മയാണിത്. അന്ന് ഏദൻ തോട്ടത്തിൽ ആ മരത്തോട് ചേർത്ത് കെട്ടപ്പെടുകയാണ് നമ്മളെല്ലാം, മോചനമില്ലാത്ത വിധം. എന്നാൽ മരത്താലെ വന്ന ഈ പാപത്തെ മരത്താലെ പോക്കിയ ക്രിസ്തു ഇതാ ഇവിടെ വിടരുന്നുണ്ട്. ക്രൂശുമരമേറിയവൻ, അവൻ്റെ നറുയാഗം ദൈവത്തിന് മുൻപിൽ സ്വീകാര്യമായതുപോലെ നമ്മളും സ്വീകാര്യരാണ് ദൈവത്തിൻ്റെ മുൻപിൽ. നാഥൻ കായനോട് പറഞ്ഞതുപോലെ ഉചിതമായത് ചെയ്താൽ നീയും സ്വീകാര്യനാവുകയില്ലേ? 4:7
നരവംശ ചരിത്രത്തിൽ ഏറ്റവും പ്രധാന കണ്ണിയായ ലൂസി എന്നൊരു ഫോസിലുണ്ട്. ഓസ്ട്രലോപിത്തകസ് ഫാരൻസിസ് എന്ന സ്പീഷീസിൽപ്പെട്ട ഒരു ജീവിയാണിത്. 30 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്നവൾ. അവൾ മരത്തിൽ നിന്ന് വീണാണ് അന്ത്യം പ്രാപിച്ചത് എന്ന് ശാസ്ത്രജ്ഞർ കരുതാറുണ്ട്. മനുഷ്യന് മരത്തോട് അത്ര അടുപ്പമാണ്. ഏഷ്യ 29:17-18 ചേർത്ത് വായിച്ചാൽ, ദൈവം അന്ത്യന്റെ കണ്ണു തുറക്കുമ്പോൾ ആദ്യം അവൻ കാണുന്നത് ഒരു നിബിഡവനം തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു പക്ഷേ ഇന്ന് നാഥൻ ഈ അന്ത്യന്റെ കണ്ണു തുറക്കുമ്പോഴും അവൻ കാണുന്നത് ഈ നിബിഡവനം തന്നെയാണ്. ദൈവം ഒരുക്കുന്ന നിബിഡവനം, മരുഭൂമികൾക്ക് മേൽ ദൈവം വിരിയിക്കുന്ന പച്ചപ്പിന്റെ പ്രസരിപ്പ്, ജീവന്റെ പച്ചത്തലപ്പ്. നോഹ ക്ഷമയോടെ കാത്തിരുന്ന് കണ്ടതുപോലെ ഭൂമി മുഴുവൻ പരക്കുന്ന പച്ചത്തലപ്പ്, ജീവന്റെ പരപ്പ്, പുതുസൃഷ്ടി. ഒരു പിൻകുറി കൂടി. നോഹ കാത്തിരിക്കുകയായിരുന്നു. പടിപടിയായി വെള്ളം വറ്റിക്കുന്ന ദൈവനേരത്തിന് കീഴിൽ അവൻ ക്ഷമയോടെയിരുന്നു. ഇന്ന് പടിപടിയായിട്ടാണ് നാഥൻ ആ അന്ത്യന്റെ കണ്ണുകൾ തുറക്കുന്നതും. കത്തോലിക്ക ധാർമ്മിക ശാസ്ത്രത്തിൽ ലോ ഓഫ് ഗ്രാജുവൽനെസ് എന്നൊരു ധാരണയുണ്ട്. മനുഷ്യൻ ദൈവവുമായുള്ള ബന്ധത്തിൽ വളരുന്നതും സുഹൃതങ്ങളിൽ സമ്പന്നമാകുന്നതും പടിപടിയായിട്ടാണ്. ഒറ്റച്ചാട്ടം കൊണ്ട് ആരും പരിപൂർണതയിലെത്തുന്നില്ല എന്ന് സഭയുടെ ഇടയധർമ്മത്തിൽ ഇത് വളരെ പ്രസക്തവുമാണ്. അത് നിയമത്തെ അസാധുവാക്കുന്ന ഒന്നല്ല. നിയമം പാലിക്കാൻ എല്ലാവരെയും ക്ഷമാപൂർവം സഹായിക്കുകയും പരിവപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെ നാം ബലഹീനന്റെ കൂടെ നടന്ന് അവനെ പഠിപ്പിച്ച് അവൻ്റെ കൈത്താങ്ങായി മാറേണ്ടി വരും. നേരത്തെ പറഞ്ഞതുപോലെ അത് ദൈവഹൃദയമാണ്. പറന്നു വന്ന പ്രാവിനെയും മലങ്കാക്കിയെയും പ്രത്യാശയുടെ കണ്ണുകളോടെ നോക്കി ആശ്വാസത്തിനായി കാത്തിരുന്ന നോഹായുടെ ദൈവ മനസ്സ്. Thank you.